സിദ്ധു, അമ്മ എവിടുന്ന് കിട്ടി? നീ എന്നെ കളഞ്ഞിട്ട് പോയ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നടി ഞാൻ. ഞാൻ ഈ വീട്ടിൽ നിനക്കൊരു അധികപ്പറ്റായിരുന്നെങ്കിൽ അത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളായിരുന്നു. എന്നാലും മരുമകളായ നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആ സുമിത്ര പോലും ഇങ്ങനെ എന്നോട് പെരുമാറിയിട്ടില്ല. അമ്മ വീടെത്തിയില്ലേ? ഇനി നടന്നതിനെ പറ്റി പറഞ്ഞിട്ടെന്താ പ്രയോജനം? അമ്മ വന്നു കയറിയ ഉടനെ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? എന്താണ് നടന്നതെന്ന് ഞാൻ സിദ്ധുവിനോട് വിശദമായിട്ട് പറഞ്ഞതല്ലേ? ഞാൻ ചതിച്ചു എന്ന് അമ്മ പറയുന്നത് കേട്ടപ്പോ എന്റെ മനസ്സ് വേദനിച്ചു. വേദികേ, നീ കൂടുതലൊന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. നീ എന്നെ അവിടെ ഉപേക്ഷിച്ചതല്ലേ? എന്റെ അമ്മേ, ഇങ്ങനെയൊന്നും പറയാതെ. ഞാൻ അമ്മയെ അന്വേഷിച്ച് എവിടെയെല്ലാം പോയെന്നറിയാവോ? അമ്മയെ കാണാനില്ലെന്ന് പോലീസിന് പരാതി കൊടുത്താലോ എന്ന് വരെ ആലോചിച്ചു. നീ എന്തിനാ പോലീസിൽ പരാതി കൊടുത്തത്? ആ ക്ഷേത്രത്തിൽ തന്നെ ഞാൻ ഉണ്ടാവൂ എന്ന് നിനക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ വെയില് കൊണ്ട് നല്ല ആഹാരം പോലും കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോ നീ ഇവിടെ സുഖിക്കയില്ലായിരുന്നു. നീ അമ്മയോട് പറയാതെയാണ് അവിടെ നിന്ന് മുങ്ങിയത്? ഞാൻ മുങ്ങിയെന്നോ? എന്താ ഈ പറയുന്നേ? അതേടി, നീ മുങ്ങിയതാ. എന്നോടൊരു അക്ഷരം പോലും മിണ്ടാതെ നീ സ്ഥലം വിട്ടതല്ലേ? അയ്യോ, കള്ളം, പച്ചക്കള്ളം! സത്യമായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാ പോയത്. നീ എന്തു പറഞ്ഞു? എപ്പോ പറഞ്ഞു? നീ പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുമായിരുന്നു. അമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ഞാൻ അമ്മയുടെ ചെവിയില് പറഞ്ഞിട്ട് പോയത്. ഞാൻ തിരിച്ചു വരുന്നത് വരെ അവിടുത്തെ മണ്ഡപത്തിൽ ഇരിക്കാനല്ലേ പറഞ്ഞിട്ട് പോയത്. ഞാൻ തിരിച്ചു വന്നപ്പോ അമ്മ മറ്റെവിടെയെങ്കിലും പോയത് എന്റെ കുറ്റമാണോ? എന്റെ ആത്മാർത്ഥതയ്ക്ക് അമ്മ ഒരു വിലയും തന്നില്ലല്ലോ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെ നോക്കിയത്. സുമിത്ര കളഞ്ഞിട്ട് പോയപ്പോ ഞാനാ നിങ്ങളെ പൊന്നുപോലെ നോക്കിയത്. എനിക്കിതെല്ലാം കേൾക്കണം. ഞാൻ ആർക്കെന്ത് ഉപകാരം ചെയ്താലും അവസാനം നന്ദിയിടല്ലേ എന്നോട് എല്ലാരും കാണിക്കും. നീ എന്നോട് പറഞ്ഞിട്ടായിരുന്നോ പോയത്? ഞാൻ കേട്ടില്ലായിരുന്നല്ലോ. അമ്മ കേൾക്കാതിരുന്നത് എന്റെ കുറ്റമാണോ? മതി, നിർത്ത്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം പഴിചേരാതെ ആരാരോടാണ് വീഴ്ച വരുത്തിയെന്ന് പരസ്പരം പറഞ്ഞു തീർക്ക്. രാവിലെ അമ്മയും നീയും എന്നെ ഒളിച്ചൊരു യാത്ര പ്ലാൻ ചെയ്തതിന്റെ ഫലമായതെല്ലാം. എന്നോട് പറയാതെ നിങ്ങൾ ഈ യാത്ര പോയത് തീരെ ശരിയായില്ല. വയസ്സായ അമ്മയെ ക്ഷേത്രത്തിൽ ഇരുത്തിയിട്ട് നീ ഇന്റർവ്യൂവിന് പോയത് തെറ്റാണ്. നിങ്ങളുടെ പെങ്ങള് അമ്മയെ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചോ? പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എനിക്കതേ വഴിയുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ അമ്മയെ ക്ഷേത്രവളപ്പിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതല്ല.